ഇനി ഒരു മഴ വാർത്തയിലേക്കാണ്. അട്ടപ്പാടിയിൽ കനത്ത മഴയിൽ ഷോളയൂരിൽ മരം വീണ ഗതാഗതം തടസ്സപ്പെട്ടു. ഷോളയൂരിൽ കമ്പി ഗേറ്റിന്റെ സമീപമാണ് മരം കടപുഴകി വീണത്. പാലക്കാട് ചാലിശ്ശേരിയിലും സംസ്ഥാന പാതയിൽ വൻ മരം കടപുഴകി വീണു. പലയിടത്തും വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു. ഗോകുൽ ചേരുന്നുണ്ട്. ഗോകുൽ, ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണോ? എന്താണ് ഇപ്പോൾ മഴയുടെ ഒരവസ്ഥ? ഇപ്പോൾ മഴയ്ക്ക് അല്പം കുറവുണ്ടെങ്കിലും ഇന്നലെ രാത്രി പെയ്ത ശക്തമായ മഴയിലാണ് ഈ പാലക്കാട് ചാലിശ്ശേരിയിലും അട്ടപ്പാടിയിലും മരം കടപുഴകി വീണ് ഗതാഗതം സ്തംഭിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. പാലക്കാട് ചാലിശ്ശേരിയിലെ സംസ്ഥാന പാതയിലാണ് ഒരു വലിയ മരം കടപുഴകി വീണത്. അരമണിക്കൂറായി ഈ മേഖലയിൽ ഇപ്പോൾ ഗതാഗതം തടസ്സപ്പെട്ടു നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. മരം മുറിച്ചു മാറ്റാനുള്ള നടപടികളും തുടങ്ങിയിട്ടുണ്ട്. പുലർച്ചെ നല്ല ശക്തമായ മഴ പാലക്കാട് അനുഭവപ്പെട്ടിരുന്നു. പ്രധാനമായും ഈ ചാലിശ്ശേരി മേഖലയിൽ അങ്ങനെയാണ് ഈ മരം കടപുഴകി വീണത്. കാറ്റുമുണ്ടായിരുന്നു, പക്ഷെ എന്നാൽ ഇപ്പോൾ മഴയ്ക്ക് കുറവുണ്ട്. മഴ മാറി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ഈ പ്രദേശങ്ങളിലല്ലാതെ പാലക്കാട് ഷൊർണൂർ മേഖലയിലും അതോടൊപ്പം തന്നെ ഒറ്റപ്പാലം മേഖലയിലൊക്കെ ശക്തമായ മഴ തന്നെയായിരുന്നു ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും അനുഭവപ്പെട്ടത്. എന്നാൽ ഇന്ന് മൂടിക്കെട്ടിയ കാലാവസ്ഥയാണെങ്കിലും മഴ അല്പം മാറി നിൽക്കുന്ന സ്ഥിതിയാണ്. ഈ ഷോളയൂരിലും മരം വീണ് ഗതാഗതവും വൈദ്യുതിയും തടസ്സപ്പെടുന്ന ഒരു രീതിയുണ്ട്. ഷോളയൂർ കമ്പി ഗേറ്റിന് സമീപമാണ് മരം കടപുഴകി വീണത്. മറ്റെന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ആർക്കെങ്കിലും പരിക്ക് പറ്റുകയോ മറ്റെന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഈ ഇതിലെ ഏറ്റവും ആശ്വാസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ കാര്യമായി ആർക്കും പരിക്കോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. ഇത്തരത്തിൽ മരം വീണുള്ള അപകടങ്ങളും അല്ലെങ്കിൽ ഗതാഗതം തടസ്സപ്പെടുന്നതൊക്കെയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുമ്പോഴും ഏതെങ്കിലും തരത്തിലൊരു പ്രശ്നം ഉണ്ടായതോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അപകടം സംഭവിക്കുന്ന രീതിയിലേക്ക് ഒന്നും തന്നെ കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ശരി ഗോകുൽ.